ഈ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിലെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമായിരുന്നു ആശാ വർക്കർമാരുടെ അലവൻസ് 1000 രൂപ വർദ്ധിപ്പിക്കുന്നത്. കോവിഡ് കാലത്ത് സർക്കാർ നൽകിയ ആശ്വാസമായാണ് ആശാ വർക്കർമാർ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തോട് പ്രതികരിച്ചത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ. കേരളത്തിൽ 1000 ജനസംഖ്യയ്ക്ക് ഒരു ആശാ പ്രവർത്തക എന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2005 പദ്ധതി ആരംഭിക്കുമ്പോൾ 300 രൂപയാണ് വേതനമായി ലഭിച്ചിരുന്നത്. 2015 900 രൂപയായിരുന്ന വേതനം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ 5000 ആയി. ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം ആശാ വർക്കർമാരെ കൈവിടാതെയായിരുന്നു. 1000 രൂപ കൂടി വർദ്ധിപ്പിച്ചാണ് സർക്കാർ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കാനൊരുങ്ങുന്നത്. കേട്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഇന്നൊരു പാലിയേറ്റീവ് ഡേ ആയതുകൊണ്ട് ആ സന്തോഷം അതിൻ്റെ കൂടെ ഇത് വരുമ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. കോവിഡ് കാലത്ത് കൂടുതൽ ജോലി ചെയ്തിരുന്നു, പക്ഷെ അതിൻ്റെതായ ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു 1000 രൂപ കൂട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആരോഗ്യ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഈ 1000 രൂപയ്ക്ക് നല്ല സന്തോഷമുണ്ട്. കോവിഡ് കാലത്ത് ഏറ്റവും താഴെത്തട്ടിലിറങ്ങി സധൈര്യം സേവനം നടത്തിയ മുന്നണി പോരാളികളാണ് ആശാ വർക്കർമാർ. രാജ്യം വാക്സിനേഷനിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഏറെ ഉത്തരവാദിത്തത്തോടെയാണ് ആശമാർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ കരുതൽ ഇവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആനന്ദ് കുട്ടില, 24, കാസർകോട്.